أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 41-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, وَمَا أَنزَلْنَا عَلَىٰ عَبْدِنَا يَوْمَ الْفُرْقَانِ يَوْمَ الْتَقَى الْجَمْعَانِ وَاللَّهُ عَلَىٰ كُلِّ شَيْءٍ قَدِيرٌ. നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്തത് സത്യാസത്യ വിവേചന ദിനത്തിൽ, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിനത്തിൽ. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനത്രേ. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് റമദാനിലെ ചരിത്ര പ്രസിദ്ധമായ സംഭവമായ ബദറിനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ ബർക്കത്ത് ലഭിക്കാൻ ഓതേണ്ട കുറേ കാര്യങ്ങൾ അടങ്ങിയ ഗ്രന്ഥമല്ല, മറിച്ച് ഭൂമിയിൽ നടപ്പാക്കേണ്ട കുറേ നിയമങ്ങൾ കൂടി പറയുന്ന ഗ്രന്ഥമാണ്. ഇസ്ലാം വ്യക്തികൾ മരിച്ച് സ്വർഗത്തിലെത്താൻ ഇടയാക്കുന്ന കുറേ ആരാധന സമുച്ചയം പഠിപ്പിക്കുന്ന ഒരു ദർശനമല്ല, മറിച്ച് ഭൂമിയിൽ സമാധാനമുണ്ടാക്കാൻ അനിവാര്യമായും ഉണ്ടാവേണ്ടവ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്ന ദർശനം കൂടിയാണ്. ഭൂമിയിൽ സമാധാനം എന്നത് ഉണ്ടാക്കിയെടുക്കാൻ പണിപ്പെടേണ്ടവരാണ് ഓരോ സത്യവിശ്വാസിയും. സമാധാനമുണ്ടാക്കാൻ പണിയെടുക്കുമ്പോൾ കുറേ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ സമ്പത്ത് ത്യാഗം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ദേശം ത്യാഗം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ തൊഴിൽ ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോൾ ജീവത്യാഗവും ആവശ്യമായി വരും. അതിൻ്റെ ഭാഗമായി യുദ്ധങ്ങളും ഉണ്ടായേക്കാം. ഇതെല്ലാം സമാധാനം കിട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. കാരണം അക്രമികൾ വെറും ഉപദേശത്തിലൂടെ മാത്രം നന്നാവുന്നവരല്ല. അക്രമികളിൽ വലിയൊരു വിഭാഗം അവരുടെ ആക്രമണത്തിൽ നിന്നും പിന്തിരിയണമെങ്കിൽ ഒരുപക്ഷെ അവരെ നേരിടേണ്ടി വരും, എതിരിടേണ്ടി വരും. അക്രമികളുടെ ആക്രമണങ്ങളെ തടയാനും സ്വൈര ജീവിതം ഉറപ്പാക്കാനും അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചിലപ്പോൾ യുദ്ധം ആവശ്യമായി വരും. യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി യുദ്ധം നടത്തിയ പ്രവാചകനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമ്മിൽ തല്ലുകൂടുന്ന രണ്ട് കുട്ടികളുടെ അടുത്തേക്ക് ടീച്ചർ വന്ന് രണ്ടാളെയും തല്ലി, അവരുടെ തല്ലില്ലാതാക്കുന്ന അടികൂടുന്നവരെ അടികൊടുത്ത് ശരിയാക്കുന്ന ടീച്ചർമാരുണ്ടല്ലോ. യുദ്ധമില്ലാതാകാൻ വേണ്ടി യുദ്ധം നടത്തിയ പ്രവാചകനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം തൊഴിലാക്കിയ ഒരു സമൂഹത്തെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ കഠിനമായി പരിശ്രമിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് യുദ്ധം നയിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അക്രമികൾക്ക് ഒരു അലോസരവും ഉണ്ടാക്കാതെ ആരാധനാ കർമ്മങ്ങൾ മാത്രമായി കഴിഞ്ഞുകൂടിയ ഒരു നബിയും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. വീട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുന്ന, താൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക് വരുന്ന സന്ദർശകരെ സ്വീകരിച്ച് അവരിൽ നിന്നും ഹദിയ വാങ്ങി അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സേഫ് സോണിൽ ജീവിച്ച ഒരു പ്രവാചകനും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഈ ആമുഖത്തെ മുൻനിർത്തി വേണം ബദറിനെ നാം മനസ്സിലാക്കാൻ. ബദർ ഭൂമിയിൽ സമാധാനമുണ്ടാക്കാനും മനുഷ്യന്റെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സ്വഹാബിമാരും നടത്തിയ യുദ്ധമായിരുന്നു, മനുഷ്യാവകാശ പോരാട്ടമായിരുന്നു. വിശുദ്ധ ഖുർആൻ ലിയഹ്ലിക മൻ ഹലക അം ബയ്യനതിൻ വയഹ്യ മൻ ഹയ്യ അം ബയ്യന, നേരത്തെ ഓതി വെച്ച സൂറത്തുൽ അൻഫാലിലെ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്ത് 8-ാം അധ്യായം 42-ാം ആയത്തിൽ പറയുന്നുണ്ട്, ജീവിക്കേണ്ടവർ, നിലനിൽക്കേണ്ടവർ, ബാക്കിയാകേണ്ടവർ അർഹത തെളിയിച്ച് ബാക്കിയാവണം, തകരേണ്ടവർ, ഇല്ലാതാകേണ്ടവർ, പൊയ്പോകേണ്ടവർ അവരതിനെ പറ്റൂ എന്ന് തെളിയിച്ച് പോകണം. ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യന, തെളിവിന്റെ അടിസ്ഥാനത്തിൽ നശിക്കേണ്ടവർ നശിക്കണം. വയഹ്യ മൻ ഹയ്യ അൻ ബയ്യന, നിലനിൽക്കേണ്ടവർ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അർഹത തെളിയിച്ച് നിലനിൽക്കണം. അങ്ങനെ അർഹത തെളിയിച്ച് ഒരു വിഭാഗം
നിലനിന്ന യുദ്ധത്തിന്റെ പേരാണ് ബദർ. ഇസ്ലാമിലെ ഒന്നാമത്തെ യുദ്ധമാണ് ബദർ. ഇസ്ലാമിന്റെ ശക്തി അവിടെ ഉണ്ടായിരുന്ന 1000 വരുന്ന ശത്രുക്കളുടെ മുന്നിൽ മാത്രമല്ല, അറേബ്യയുടെ മുന്നിൽ മാത്രമല്ല, ലോകത്തിന്റെ മുന്നിലും തെളിയിച്ച് കാണിച്ച യുദ്ധം. സത്യവും അസത്യവും വ്യക്തമായി പ്രകടമായി വേർതിരിച്ചു ബദർ. കക്ഷിത്വമോ ഗോത്രമഹിമയോ നോക്കാതെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് മാത്രം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരാണ് ബദരീങ്ങൾ. അറബികൾക്ക് യുദ്ധം പരിചയമുണ്ട് എന്നല്ല, അവർ യുദ്ധത്തിന്റെ ആളുകളാണ്. കാര്യമായ കാരണമൊന്നും തമ്മിൽ തല്ലാൻ അവർക്ക് ആവശ്യമില്ല. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ മാസങ്ങളോളം വർഷങ്ങളോളം യുദ്ധം നയിച്ച 3 W കളിൽ യുദ്ധവും സ്ത്രീയും മദ്യവും, ബാർ, വിമൻ ആൻഡ് വൈൻ, അതിൽ നിലനിന്നിരുന്ന ഒരു സമൂഹമാണവർ. ആ സമൂഹത്തിൽ ഒരു ആദർശത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി യുദ്ധം നടത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ. ഗോത്രങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി, തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനൊക്കെ യുദ്ധം നടത്തിയേ അറബികൾ പരിചയമുള്ളൂ. അപ്പോൾ ഒരു വശത്ത് ഒരു ഗോത്രമായിരിക്കും, മറുവശത്ത് മറ്റൊരു ഗോത്രമായിരിക്കും. എന്നാൽ ഇസ്ലാമിന്റെ പക്ഷത്ത് ഏതെങ്കിലും ഒരു ഗോത്രമായിരുന്നില്ല, സത്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും ഉണ്ടായിരുന്നു. ബദർ ഇസ്ലാം മുൻകൈയെടുത്ത് തീരുമാനിച്ചൊരു യുദ്ധമായിരുന്നില്ല, പക്ഷെ യുദ്ധത്തിലേക്ക് എത്തിയതായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോ ശല്യം തീർന്നു, ഇനി എന്തോ ആകട്ടെ എന്ന് കരുതി. മക്കാർ വിട്ടില്ലല്ലോ, വിടാതിരിക്കാനുള്ള കാരണം കേവലം ആരാധനയിൽ പരിമിതമായ ഒരു മതമല്ല ഇത് എന്നതാണ്. എവിടെയോ പോയി ആരാധിക്കട്ടെ, അതവരായി അവരുടെ പാടായി എന്ന് തീരുമാനിച്ച് വിടാൻ പറ്റിയ ഒന്നല്ല ഇസ്ലാം. അത് ഫീനിക്സ് പക്ഷിയെ പോലും ഉദിച്ചുയരും. സകല ദീനിനെയും അതിജയിക്കേണ്ട ഒന്നാണ് ഇസ്ലാം. എല്ലാ ദീനിനെയും അതിജയിക്കേണ്ട ഒന്നിന്റെ പേരാണ് ഇസ്ലാം. കേവലം കുറെ അനുഷ്ഠാനങ്ങളും ആചാര കർമ്മങ്ങളും പഠിപ്പിച്ച് അതിൽ അഭിരമിച്ച് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ സ്വർഗത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഒരു പദ്ധതിയല്ല. വിശുദ്ധ ഖുർആനിൽ 3 ഇടത്ത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുഹിറഹു വലദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ, സൂറത്ത് തൗബയിലെ 33-ാമത്തെ സൂക്തം. അവനാണ് അള്ളാഹുവിന്റെ റസൂലിനെ മണ്ണിലേക്ക് അയച്ചത് സത്യമതവും സന്മാർഗവുമായി എല്ലാ ദീനുകളെയും അതിജയിക്കാൻ. അത് മുശ്രിക്കുകൾക്ക്, ബഹുദൈവ ആരാധകർക്ക് ഇഷ്ടപ്പെടില്ല, അതറിഞ്ഞുകൊണ്ട് തന്നെ. സൂറത്തുൽ ഫത്ഹിലെ 28-ാമത്തെ ആയത്ത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുഹിറഹു വലദീനി കുല്ലിഹി വകഫ ബില്ലാഹി ഷഹീദ. തുടക്കമൊക്കെ ഒരുപോലെയാണ്, അവസാനമേ മാറ്റമുള്ളൂ. സൂറത്തുൽ സഫിലെ 9-ാമത്തെ ആയത്ത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുഹിറഹു വലദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. തൗബയിലെ ആയത്തുമായി ഒരു വ്യത്യാസവുമില്ല. 3 പറയുന്ന കാര്യമൊന്നാണ്, ഇസ്ലാം ജയിക്കാൻ വന്ന മതമാണ്, ഇസ്ലാം മണ്ണിനെ ജയിച്ചടക്കാൻ വന്ന മതമാണ്. അങ്ങ് ആകാശത്ത് സ്വർഗം കിട്ടുന്ന ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിച്ച് അത് പള്ളിയിലോ സ്വകാര്യ സന്ദർഭങ്ങളിലോ ഉരുവിട്ടും ആരാധിച്ചും സ്വർഗം കിട്ടുക എന്നത് മാത്രമല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം. ഭൂമിയിൽ സമാധാനമുള്ള ഒരു ലോകം പണിയണം, ഭൂമിയിൽ ഇസ്ലാം പറയുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയും സാഹചര്യവും സൃഷ്ടിക്കണം. അതിനുകൂടിയാണ് ഇസ്ലാം വരുന്നത്. അതിനാൽ ഭൂമിയെ ഇസ്ലാം മാറ്റി പണിയും. വിണ്ണിലെ ആകാശത്തെ ഒരു സ്വർഗം മാത്രമല്ല, മണ്ണിലെ സമാധാനത്തെക്കുറിച്ചും ഇസ്ലാം സംസാരിക്കും. മണ്ണിലെ സമാധാനത്തിന് വേണ്ടി ഇസ്ലാം ഇടപെടും, എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടി. അവിടെ ജാതിയില്ല, മതമില്ല, ഭരിക്കുന്നതാരാണോ അവർക്ക് മാത്രം നിയമങ്ങളും ജുഡീഷ്യറി എന്ന ഒരു സമൂഹത്തെ നിലനിർത്തുന്ന അടിസ്ഥാനപരമായ സംഗതി പോലും അവർക്ക് അനുകൂലമായി പലപ്പോഴും മാറുന്ന ചിലയിടങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ സവിശേഷത പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്ലാമിലെ ലെജിസ്ലേഷനും എക്സിക്യൂഷനും ജുഡീഷ്യറിയും ഒന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല. അവിടെ ജീവിക്കുന്ന ഓരോ പൗരനും സമാധാനം ഉണ്ടാകണം. അതേത് ജാതിയിലും മതത്തിലും പെട്ടവനാണെങ്കിലും, അവൻ ചാർവാകനാണെങ്കിലും, ഒരു മതവും ഇല്ലാത്തവനാണെങ്കിലും, അവൻ ആ നാടിന്റെ പൗരനാണോ, ആ നാടിന്റെ ദേശീയതയെ അംഗീകരിക്കുന്നവനാണോ, അവിടുത്തെ പൗരത്വത്താൽ ബന്ധിതനായവനാണോ, അവന് സമാധാനം ഉണ്ടാക്കണം. അത് രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. അങ്ങനെ സമാധാനം കൊടുത്ത ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം.
മുസ്ലിങ്ങളുടെ തമ്മിൽ തല്ലും മതേതര കക്ഷികളുടെ ഉൾപോരു നിമിത്തം കേവലം ചെറിയൊരു വിഭാഗത്തിന്റെ വോട്ട് വാങ്ങി ജയിക്കുമ്പോൾ പോലും കടകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് ആളുകളുടെ മതം നോക്കി ആക്രമിക്കുന്ന പുതിയ കാലത്തെ ഭരണാധികാരികളുണ്ടല്ലോ, അവരൊക്കെ പഠിക്കണം ഇസ്ലാം ലോകത്തിന് നൽകിയ സമാധാനത്തിന്റെ പാഠം. ഇസ്ലാം എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം അത് സമാധാനമാണ്, എല്ലാവർക്കും സമാധാനമാണ്. അത് വന്നാൽ പിന്നെ അക്രമികൾക്ക് നിലനിൽപ്പില്ല, അക്രമികൾക്ക് ഒന്നിനും കഴിയില്ല. ആ അവസ്ഥയിൽ അക്രമികൾ ഇസ്ലാമിനെ പേടിക്കും, ഭയന്നേ തീരും. അവരുടെ ഹറാമായ സമ്പാദ്യങ്ങളെ ഇസ്ലാം കൈകാര്യം ചെയ്യും, അവരുടെ അക്രമ പ്രവർത്തനങ്ങളെ ഇസ്ലാം നേരിടും. അവർ ശാന്തിയോടെ സമാധാനത്തോടെ വിഹിതമായ ജീവിതം നയിക്കാൻ തയ്യാറായാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റൂ. അങ്ങനെ തയ്യാറാകുന്നവരല്ല അക്രമികൾ. അതിനാൽ അവർക്ക് ഇസ്ലാമിന് ഭയമായിരുന്നു. എവിടെ പോയാലും ഈ ഇസ്ലാമിന്റെ പണിയെടുക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ മദീനയിലെ ഇസ്ലാം പടച്ചവനെ രക്ഷപ്പെട്ടല്ലോ, ഇവിടെ നിന്ന് പോയി കിട്ടിയല്ലോ എന്ന് കരുതി മദീനയിലെ ഇസ്ലാം അവർ ഇങ്ങനെ പോകട്ടെ എന്ന് കരുതി അതിന് വിടുകയല്ല ചെയ്തത്. മക്കയിലേക്ക് ഉംറക്ക് വന്ന സഹദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അബൂജഹൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് കഅബയുടെ തിരുമുറ്റത്ത്. നിന്നെ ഉംറ നിർവഹിക്കാൻ സമ്മതിക്കില്ല സഹദ്, നിനക്ക് മദീനയിൽ ജീവിച്ചാൽ പോരായിരുന്നു, നീ എന്തിനാ മുഹമ്മദിന് അഭയം നൽകിയത്? റസൂലിന് അഭയം കൊടുത്തതിന്റെ പേരിൽ എല്ലാവർക്കും അനുവദിക്കപ്പെട്ടിരുന്ന ഉംറ വരെ വിലക്കാൻ ശ്രമിച്ചു അബൂജഹൽ. അന്ന് ഇത്രത്തോളം പറഞ്ഞു, നിന്നെ കൊല്ലാത്തത് നീ മക്കയിലെ ഇന്നാലിന്ന പ്രധാനിയുടെ സംരക്ഷണത്തിലാണ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകില്ല. സഹദ് റളിയല്ലാഹു വളരെ ചങ്കുറ്റത്തോടെ തിരിച്ചു പറഞ്ഞ മറുപടിയുണ്ട്, അബൂജഹലെ നിങ്ങൾക്ക് കച്ചവടം നടത്തണോ? അങ്ങനെയുണ്ടോ, നടത്തണമെന്ന് പൂതിയുണ്ടോ? നടത്തലില്ലേ നിങ്ങൾ? കച്ചവടമല്ലേ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം? നിങ്ങൾ ജീവിക്കുന്നത് കച്ചവടം കൊണ്ടല്ലേ? നടത്തണോ നിങ്ങൾക്ക്? എനിക്ക് തൊടാൻ വരണ്ട ഞങ്ങളെ. വന്ന വിവരം അറിയൂ, നിങ്ങൾ പോകുന്ന മദീനയുടെ സമീപത്ത് കൂടെ ആ കച്ചവടത്തിന് ഒന്ന് പോയി നോക്ക്, ഞങ്ങളെ തൊട്ട ശേഷം ഒന്ന് പോയി നോക്ക്, നിങ്ങൾ പോയതേ അറിയൂ. ആൺകുട്ടികളുടെ ഉത്തരം, ചങ്കുറപ്പിന്റെ ഉത്തരം. അതെവിടുന്നാ പറയുന്നത്? ശത്രുക്കളുടെ കടുന്നൽ കൂട്ടിൽ വെച്ച്. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം വലിയ ഈമാന്റെ ഭാഗമായി മാത്രം കിട്ടുന്നതാ. നേരത്തെ അവർ പേടിച്ചിരുന്നത് നേർക്ക് നേരെ മദീനയുടെ നേതാവായ സഹദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നിന്ന് കേട്ടു. അവരുടെ പേടിയൊന്ന് ഇരട്ടിയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ വളരെ സ്ട്രാറ്റജിക്കായ ഒരുപാട് മൂവ്മെന്റുകൾ നടത്തുകയും ചെയ്തു. അതിലൊന്നായിരുന്നു മക്കാർ കച്ചവടത്തിന് പോകുന്ന ഇടങ്ങളിലെ ഗോത്രങ്ങൾ, ജുഹൈന ഗോത്രം ഉൾപ്പെടെയുള്ള ഗോത്രങ്ങളുമായി സഖ്യത്തിലേർപ്പെടൽ. അറബികളുടെ ഒരു സംസ്കാരം. ആരോടാണോ സഖ്യകക്ഷിയായത്, സഖ്യരാഷ്ട്രങ്ങളെ പോലെ തന്നെ, പുതിയ കാലത്തെ സഖ്യരാഷ്ട്രങ്ങളെ പോലെ, അന്ന് ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല, ഗോത്രങ്ങൾ നയിക്കുന്ന ഒരു ലോകമാണ്. സഖ്യഗോത്രങ്ങൾ ആരാണോ അവർക്ക് അനുകൂലമായി നിൽക്കൂ. അഥവാ മക്കാരുടെ കച്ചവട സംഘത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും കൈകാര്യം ചെയ്താൽ അവർക്കപ്പ സഹായം തേടാനുള്ളത് അവർ പോകുന്ന വഴിയിലെ ഗോത്രത്തോടാ. ഞങ്ങൾ ഖുറൈശികളാണ്, കഅബയുടെ പരിപാലകരാണ്, ഞങ്ങളുടെ കച്ചവട സംഘത്തെ ഇതാ വരത്തന്മാർ, നിങ്ങളുടെ മദീനയിലേക്ക് കയറി വന്ന വരത്തന്മാർ ആക്രമിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമെന്ന്. ആ വഴി അങ്ങ് അടച്ചു, റസൂൽ പൂർണ്ണമായും അടച്ചു. ഒന്നൊന്നര നീക്കമായിരുന്നു അത്. ആ വഴിയിലുള്ള എല്ലാ രാഷ്ട്രങ്ങളോടും അല്ലാഹുവിന്റെ റസൂൽ സഖ്യ, എല്ലാ ഗോത്രങ്ങളോടും അല്ലാഹുവിന്റെ റസൂൽ സഖ്യത്തിലേർപ്പെട്ടു. അപ്പോൾ രക്ഷ തേടിക്കൊണ്ട് ഒരാളിടയ്ക്കലും പോകാനുള്ള പഴുതില്ല, അതുകൂടി റസൂൽ അടച്ചു. വളരെ മികച്ച രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു റസൂൽ. അങ്ങനെ ഇരിക്കെയാണ് അബൂ സുഫിയാന്റെ കച്ചവട സംഘം, വലിയ സമ്പത്ത്, ഏറ്റിയാൽ പൊങ്ങാത്ത സമ്പത്തുള്ള കച്ചവട സംഘം കടന്നു പോകുന്നത് അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നത്. ഈ മിമ്പറിൽ വെച്ച് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. മലമുകളിൽ കയറി അമ്പെടുത്ത് എന്റെ നേരെ വന്ന ഓരോന്നിന്റെയും ജീവൻ ഞാൻ എടുക്കും, എന്നെ കൈകാര്യം ചെയ്യട്ടെ, ഞാൻ ഹിജ്റക്ക് പോവുകയാണ്, സുഹൈബേ നീ ഇവിടെ വരുമ്പോ ഉള്ള പോലെയല്ല, നീ ഇപ്പോ നിന്റെ സമ്പത്തൊക്കെ തരണം. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നയിടത്ത് എന്റെ ഇത്രയും വലിയ സമ്പത്ത് കുഴിച്ചിട്ടുണ്ട്, പോയി എടുത്തോ എന്ന്. ആ സമ്പത്തൊക്കെയാണ് ഇത്, ഇവരുടെ സമ്പത്താണത്, തിരിച്ചു പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ തീരുമാനിച്ചു. സുഹൈബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഇവര് ഹിജ്റക്ക് അനുവദിക്കുന്നത്. അനുവദിച്ചില്ലെങ്കിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയണത്തിന് കൈകാര്യം ചെയ്യും, അദ്ദേഹം ഒരുപക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ലോകത്തോട് ഇവിടെ പറയേണ്ടി വന്നേക്കാം. അത് സംഭവിക്കാതിരുന്ന് പണം കിട്ടിയതുകൊണ്ടാണ്. പണം കിട്ടിയപ്പോൾ തൃപ്തിപ്പെട്ടു, അർഹതപ്പെടാത്ത പണം. അത്തരം കുറേ പണമുണ്ട് മക്കാരുടെ കയ്യിൽ, അതൊക്കെ ചേർത്ത ഒരു വലിയ കച്ചവട യാത്രയാണ് പോകുന്നത്. തിരിച്ചു പിടിക്കണം, അർഹതപ്പെട്ട പണം തിരിച്ചു പിടിക്കണം.
അള്ളാഹുവിന്റെ റസൂൽ തീരുമാനിച്ചു. ചെറിയ ചെറിയ സംഘങ്ങളെ റസൂൽ അയച്ചിരുന്നു നിരീക്ഷിക്കാൻ വേണ്ടി. അതും മക്കാരിൽ വലിയ ആധിയും ഭീതിയും ഉണ്ടാക്കിയിരുന്നു. അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഇത്രയും ഹ്യൂജ് എമൗണ്ടുമായി വരുന്നത് റസൂൽ അറിഞ്ഞതോടുകൂടി അതിന് പിടിക്കാനാണ് പോയത്, തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടവ തിരിച്ചു പിടിക്കാൻ. പക്ഷെ അബൂ സുഫിയാൻ വളരെ സമർത്ഥമായി രക്ഷപ്പെട്ടു. രക്ഷപ്പെടും മുമ്പ് മക്കയിലേക്ക് അറിയിച്ചിരുന്നു ഇങ്ങനൊരു അപകട സാധ്യത മണക്കുന്നുണ്ട് എന്ന്, അത്ര അറിയിച്ചുള്ളൂ. പക്ഷെ പോയ ലംലം ഉടരിയ ലംലം നാക്കത്തേറി നടക്കുന്ന എന്ന് മോയിൻകുട്ടി വൈദ്യരി പാടിയിട്ടില്ലേ, ലംലം നാക്കത്തേറി പോയി. എന്നിട്ട് വളരെ ഭീകരമായ അന്തരീക്ഷം, പോയ മൃഗത്തിന്റെ മൂക്ക് ചെത്തി, ചെവി അരിഞ്ഞ്, രക്തം അങ്ങനെ ചീറ്റി തെറിക്കുന്ന അവസ്ഥയിൽ അപകടം അപകടം, മുഹമ്മദ് കൂട്ടരും നമ്മൾ ആക്രമിക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ് രക്തം അങ്ങ് തിളപ്പിച്ചു. ഈ രക്തം തിളപ്പിക്കൽ എക്കാലത്തും ഫാഷിസത്തിന്റെ വലിയൊരു വഴിയാണ്. അകാരണമായ രക്തം തിളപ്പിക്കുക, കാരണം വെച്ച് പറയാനൊന്നും ഉണ്ടാവില്ല. ഇതും അകാരണമായിരുന്നു, ഇവരറിയിക്കാനേ പറഞ്ഞുള്ളൂ. ലംലം പരിധി വിട്ട് കളിച്ചു. അങ്ങനെയാണ് മക്കാർ വളരെ വലിയ വൈകാരിക അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് ജീവനിൽ ഭയന്ന് രാത്രി ഒളിച്ചോടിയ ഒരു മനുഷ്യൻ നമ്മുടെ നേരെ വരാൻ ധൈര്യപ്പെടുന്നു. എങ്കിൽ ഇത് ആദ്യത്തെയും അവസാനത്തെയും ആകണം. ഇനി ആ മനുഷ്യൻ ഒരു ശ്രമത്തിന് പോലും തുനിയാത്ത വിധം കൈകാര്യം ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000 വരുന്ന സംഘം, അല്ല അതിലേറെ വരുന്ന സംഘം ബദറിലേക്ക് മാർച്ച് ചെയ്യുന്നത്. പക്ഷേ വഴിയിൽ വെച്ച് അബൂ സുഫിയാൻ മറ്റൊരാളെ വിട്ടു, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇനി വരേണ്ടതില്ല. ചെങ്കടലിന്റെ തീരത്തുകൂടെ അബൂ സുഫിയാനും സംഘവും സമർത്ഥമായി രക്ഷപ്പെട്ടിരുന്നു. യുദ്ധം വേണ്ടതില്ല, തിരിച്ചു പോകാം. പക്ഷേ അബൂജഹൽ അത് സ്വീകരിച്ചില്ല. യുദ്ധം ചെയ്തില്ലെങ്കിലും ബദറിൽ പോയി ഒട്ടയങ്ങളെ അറുത്ത് കണ്ടുപിടിച്ച് സ്ത്രീകളെ കൊണ്ട് പാട്ടുപാടി നൃത്തം ചെയ്യിച്ച് വിജയപേരി മുഴക്കി മക്കാരെ പേടിപ്പെടുത്തി വേണം തിരിച്ചു വരാൻ. അതായിരുന്നു അബൂജഹലിന്റെ തീരുമാനം. അബൂജഹൽ നേതാവാണ്, വലിയ വാക്ചാതുരിയുള്ള ആളാണ്, മക്കയിലെ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്, സാന്നിധ്യവും അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ്. വന്നാലും ഇന്ത്യൻ ആളുണ്ട്, വന്നില്ലെങ്കിൽ എന്തേ വന്നില്ല എന്ന് ചോദിക്കാനും ആളുണ്ട്. അതാണ് സാന്നിധ്യവും അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെടുന്നവരെന്നാൽ അബൂജഹലിന്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങി. ചില പിടിവാശികൾ ചരിത്രത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട കുടുംബനാഥന്മാരെ, പിടിവാശി നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. കുടുംബത്തിലായിരിക്കും ഒരു പിടിവാശി, ഭാര്യ എങ്ങനെ പറയുന്നുണ്ടാവും അത് വേണ്ടക്ക, അത് വേണ്ടക്ക, പറയേണ്ടവരൊക്കെ പറയണ്ടാവും, ഞാൻ തീരുമാനിച്ച അങ്ങനെ നടത്തും, എന്നിട്ട് പെടാപ്പെടൽ പെടും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഒരു ജനാധിപത്യ രൂപത്തിൽ വേണം കുടുംബമൊക്കെ കൊണ്ടുപോകാൻ. കാര്യപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ ചോദിക്കണം. ഒരു ഫാന് വാങ്ങുമ്പോൾ വീട്ടിൽ ചർച്ച ചെയ്യും. ചിലപ്പോൾ ആവശ്യം പെടച്ചലായിരിക്കും, ചിലപ്പോൾ ആവശ്യം കൂളറായിരിക്കും, ചിലപ്പോൾ സീലിംഗ് ഫാനായിരിക്കും. ഇതൊന്നും ചോദിക്കാതെ ഏതൊന്ന് വാങ്ങി അത് ഫീലിംഗ് ഫാനാവും. പിന്നെ വീട്ടിൽ ഫീലിംഗ് ഉണ്ടാവാൻ അത് മതി. തിരിച്ചാണെങ്കിലോ എല്ലാവരുടെ അഭിപ്രായം തേടി, അവർ പറഞ്ഞ അഭിപ്രായത്തിൽ പണക്കൂല പറയാലോ, ഇത്രയേ ഉള്ളത് കാശുള്ളൂ. എല്ലാവരുടെയും അഭിപ്രായ പ്രകാരമേ വരിക. പിടിവാശികൾ ഒഴിവാക്കി എല്ലാ കാര്യത്തിലും കുടുംബത്തോട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം. വായ തുറന്ന അവള് പൊട്ടത്തരെ പറയും, അവളോടെ കൂടിയാലേക്കണ് ആ പൊട്ടത്തരം പറയുന്നോളാ നിങ്ങളുടെ കുട്ടികളെ പെറ്റി പ്രസവിച്ച് പോറ്റി വളർത്തിയത്. അങ്ങനൊന്നും ചെറുതാക്കണ്ട. ഇത്ര കാലം നിങ്ങളുടെ സമ്പത്തിന്റെ കാവലാളും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നൊക്കെ അവരായിരുന്നു. അങ്ങനൊന്നും ചെറുതാക്കി കാണരുതായിരുന്നു. വിശ്വാസിയെ ചെറുതാക്കി കാണരുത്. ഭാര്യ ഒട്ടും അബൂജഹലിന്റെ പിടിവാശി ചരിത്രത്തിൽ ഒരിക്കലും മറക്കാത്ത വലിയ ദുരന്തത്തിലേക്ക് അവരെ എത്തിച്ചു എന്നതാണ് ചരിത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് കൂടി ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത്. 40 പേര് മാത്രമടങ്ങുന്ന കച്ചവട സംഘത്തെ നേരിടാൻ 313 പേര്, 8 ഇരട്ടി അത്രയാളുമായി വന്നതാ. ഇപ്പൊ സംഭവിച്ചതോ ഈ 313,000 നേരിടണം എന്ന് മാത്രമല്ല അവരുടെ അടുത്ത് സകല ആയുധമുണ്ട്, ഒരുങ്ങി വന്നവരാ. ഇവരത്ര ഒരുങ്ങിയിട്ടില്ല, ഒരു കച്ചവട സംഘത്തെ കൈകാര്യം ചെയ്യാൻ വന്നവരാ. എന്തു ചെയ്യണം? എന്തും ചെയ്യാം റസൂലേ. മുഹാജിറുകളും അൻസാറുകളും ഒരേ രൂപത്തിൽ മറുപടി പറഞ്ഞു. മുഹാജിറുകളും അൻസാറുകളും എന്റെ റസൂലിനെ അവരൊരു യൂണിറ്റ് ആക്കിയ പോരെ? മൊത്തത്തിൽ മുസ്ലിങ്ങളെ വിളിച്ച് ചോദിച്ച് ഉത്തരം പറഞ്ഞ പോരെ? പോരാ. ഓരോന്നിനും ഓരോ ഐഡന്റിറ്റി ഉണ്ട്, ഓരോ എൻറ്റിറ്റി ഉണ്ട്, അസ്തിത്വമുണ്ട്, വ്യക്തിത്വമുണ്ട്. അതിനെ ആദരിക്കണം, പരിഗണിക്കണം. കുടുംബത്തിൽ വ്യത്യസ്ത വേരുകളുണ്ടെങ്കിൽ ആ വേരുകളൊക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം, അവരോടൊക്കെ കൂടിയാലോചിക്കണം. ഇത് മൂത്തക്കാക്കേണ്ട അല്ലെങ്കിൽ രണ്ടാമത്തെ അക്കാക്കേണ്ട കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഇടപെടില്ല. അപ്പൊ കാക്കാനോട് അന്വേഷിച്ച് കല്യാണം ഉറപ്പിക്കുക, നിശ്ചയം ബാക്കിയുള്ള പ്രദേശത്തിനോട് പറഞ്ഞാൽ മതി. അങ്ങനെയൊന്നും തീരുമാനിക്കരുത്. ഓരോരുത്തർക്കും ഓരോ അസ്തിത്വവും വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വങ്ങളെ വ്യക്തിത്വങ്ങളായി പരിഗണിക്കണം. അല്ലാണ്ട് റസൂലിന്റെ വലിയൊരു പ്രത്യേകത അതായിരുന്നു. മുസ്ലിങ്ങളെ
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആയിരത്തെ നേരിടാൻ നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുന്നു എന്നൊറ്റ ചോദ്യം ചോദിക്കാതെ ഔസും ഖസ്റജും അല്ലെങ്കിൽ അൻസാരികളും മുഹാജിറുകളും രണ്ട് മൊത്തത്തിൽ അവർ മുസ്ലിങ്ങളാണ്, പക്ഷേ അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി റസൂൽ അംഗീകരിച്ചു എന്നത് ഐഡന്റിറ്റികൾ അംഗീകരിക്കുന്നിടത്ത്, ഐഡന്റിറ്റികളെ വില വെക്കുന്നിടത്ത്, ഐഡന്റിറ്റികൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നിടത്ത് ഒരുപാട് പ്രശ്നം ഒഴിവാകും. അള്ളാഹു റസൂൽ ഇങ്ങനെയൊക്കെ വായിക്കാൻ കഴിയണം, ഒരുപാട് പ്രശ്നം ഒഴിവാകും. മൂപ്പരോട് പറഞ്ഞിട്ട് എന്താവും? ഒന്നിനും ഒരു അഭിപ്രായമില്ലാത്ത മനുഷ്യനാണ്, വെറുതെ സഹോദരനാന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല. മറ്റാളാണെങ്കിൽ എല്ലാവരും ഇടപെടും. അങ്ങനെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാവും, പക്ഷെ അതൊരു സഹോദരനാ, നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നേരത്തെയോ പിന്നെയോ കിടന്ന ആളാ, പരിഗണന അറിയിക്കുന്ന ആളാ, അയാളെ മാത്രം അപകടിക്കും. നാല് വർത്തമാനം പറയാൻ കഴിയുന്നതിനെ മാത്രം പരിഗണിക്കും, എന്നിട്ട് ഉറപ്പിച്ചിട്ട് പോയി പറയും കല്യാണം. വന്നതൊന്നും മൂപ്പരല്ല, നാട്ടുകാർ പറഞ്ഞ അറിയേണ്ട അവസ്ഥ. ഒരു കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥത വലുതായിരിക്കും. പാവം, പ്രതികരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് പറയാതിരുന്നു, അപ്പൊ ഇതിനും കഴിവുണ്ടാവില്ല. ആ മനുഷ്യൻ ഉള്ളിൽ കടിച്ചിറക്കുന്ന വേദനയും നൊമ്പരവും ഉത്തരവാദി നിങ്ങളാണെങ്കിൽ അവിടെ പോയാ ഇത്ര പറയേണ്ടി വരും. റെസ്പോൺസിബിലിറ്റി അല്ല, അക്കൗണ്ടബിലിറ്റി ഉണ്ട് നമുക്ക്. ഉത്തരവാദിത്തം മാത്രമല്ല, കണക്ക് ബോധിപ്പിക്കണം. റസൂൽ അവരെ പരിഗണിക്കുക, അവരുടെ ഐഡന്റിറ്റികളെ പരിഗണിക്കുക. പരിഗണിച്ചിട്ടാണ് ചോദിച്ചത്. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുകയും അങ്ങനെ യുദ്ധത്തിലേക്ക് ഇവർ എത്തുകയും ചെയ്തു. എത്തിയതായിരുന്നു റസൂൽ യുദ്ധം നടത്താൻ വേണ്ടി പോയ ഒരു യാത്രയല്ല, റസൂൽ ബദർ യുദ്ധത്തിലേക്ക് എത്തിയതായിരുന്നു. എത്തേണ്ടി വന്നു, ഇനി വേറെ വകുപ്പില്ല. അബൂജാലും കൂട്ടരും വന്നിട്ട് ബദറിൽ വൃദ്ധികളെ കൊണ്ട് പാട്ട് പാടിച്ച് മദ്യം കുടിച്ച് ഒട്ടകത്തറുത്ത് ആനന്ദ നൃത്തമാടി വിജയപേരി മുഴക്കി എതിർ ടീം വരാത്തപ്പോ ആളെ ജയിപ്പിച്ച് വിടുന്ന ടൂർണമെന്റ് പോലെ. അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ, അത് ഇസ്ലാമിന്റെ യുദ്ധത്തിനെ ബാധിക്കുമല്ലോ. ഇസ്ലാമിന്റെ യുദ്ധത്തിനെ യുദ്ധത്തായി മുറുകെ പിടിക്കൽ കൂടുതൽ ആവശ്യമായ ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ മാപ്പുസാക്ഷിത്വം കൊണ്ട് മുന്നോട്ട് പോയാൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. എങ്ങനെ യുദ്ധത്തിനെ മുറുകെ പിടിക്കണം? അങ്ങനെ പിടിക്കണം. അതിലേറ്റവും പ്രധാനമാണ് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യമെന്ന്. അങ്ങനെ ഒരു ഐക്യം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം നമ്മെ രക്ഷിക്കാൻ പറ്റും, നമ്മെ രക്ഷിക്കാൻ പറ്റും. ഇന്ന് പോലും ഇത്ര ഭീഷണമായ സാഹചര്യത്തിൽ പോലും എന്തെല്ലാമോ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇസ്ലാമിന്റെ യുദ്ധത്തിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മതി, ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മതി, എന്തായാലും കുഴപ്പമില്ല, എല്ലാം സഹിക്കുക, എല്ലാം സഹിക്കാനും പൊറുക്കാനും മാത്രമൊന്നുമല്ല ഇസ്ലാം പാടില്ല. ഇസ്ലാമിന്റെ വിഷയത്തിൽ, വ്യക്തിയുടെ വിഷയത്തിൽ സഹിക്കണം പൊറുക്കണം. ഇസ്ലാമിന്റെ വിഷയത്തിൽ അങ്ങനെ സഹിക്കലും പൊറുക്കല ഇസ്ലാമിന്റെ മതമെങ്കിൽ ബദറിലേക്ക് 313 കൊണ്ട് റസൂൽ പോകണ്ടല്ലോ. അവരെന്തോ ആകട്ടെ, വന്ന പോലെ തിരിച്ചു പോട്ടെ എന്ന് കരുതാലോ. ഹുനൈൻ വരെ, തബൂക്ക് റസൂൽ വഫാത്തായ ശേഷം യാത്ര പോയത്, ഹുനൈൻ വരെ എത്തിയ ലക്ഷത്തിലേറെ വരുന്ന സംഘത്തോട് 10-30,000 ആളുകളെ കൊണ്ട് റസൂൽ പട നയിച്ച ഹുനൈൻ വരെ എത്തിയ യുദ്ധങ്ങളുണ്ട് റസൂലിന്റെ ചരിത്രത്തിൽ. അതൊക്കെ ഇസ്ലാമിന്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ച നീക്കങ്ങളാണ്. ആ യുദ്ധത്ത് മനസ്സിലാകണമെങ്കിൽ സ്വന്തത്തിന് കുറച്ച് യുദ്ധത്ത് വേണം, അതില്ലെങ്കിൽ ഇങ്ങനെയാവും. ഇസ്ലാമിന്റെ യുദ്ധത്ത് ഉയർത്തിപ്പിടിക്കാൻ കിട്ടിയ ഒന്നാമത്തെ അവസരമായിരുന്നു ബദർ. ഒരുപാട് പ്രത്യേകതകൾ ബദറിനുണ്ട്. യുദ്ധത്തിന് മുമ്പ് തന്നെ അള്ളാഹു ഒരുപാട് നിരക്ക് അവരെ അനുഗ്രഹിച്ചു. വിശ്വാസികൾക്ക് വളരെ ആശ്വാസമായി, തെളിനീരായി മഴ ലഭിച്ചു. ആ മഴ ശത്രുപക്ഷത്തിന് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കണ്ണിൽ ശത്രുക്കളുടെ എണ്ണം കുറച്ച് കാണിച്ചു. വൈദി വൈദ്യുരീക്കുമോഹും ഇതിൽ തത്തയത്തും സ്ത്രീ ആയിരിക്കും കലീലൻ, നിങ്ങളുടെ കണ്ണിൽ അവരെ ചെറുതാക്കി കാണിച്ചു. അത് ഭയങ്കര ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റാണ്. നേരിടാൻ പോകുന്ന ഇത്ര ഉള്ളൂ എന്നാണ് തോന്നിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. മുന്നോട്ട് പോയേ തീരൂ എന്നാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്പെയിൻ അങ്ങനെയാണ് ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത്. താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്പെയിനിലേക്ക് എത്തിയ കപ്പൽ അങ്ങ് കത്തിച്ച്, കപ്പലിങ്ങനെ കത്തുക, കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നടത്തിയൊരു പ്രസംഗമുണ്ട് ചരിത്രത്തിൽ, ഖുതുബ ബത്ര എന്നറിയപ്പെടുന്ന വേരറ്റ പ്രസംഗം. ഹംദു സലാത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പേര് കിട്ടിയത്. ഏത് പ്രസംഗവും ബിസ്മിയും ഹംദു സലാത്തൊക്കെ വെച്ച് തുടങ്ങണം. മുന്നിൽ സ്പെയിൻ എന്ന വലിയൊരു സാമ്രാജ്യം, പിറകിൽ വന്ന കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടിന്റെയും മധ്യം നിന്ന് താരിഖ് നടത്തിയ പ്രസംഗം. അൻതും അലിയാമിനൽ ഐതാം ഫീ മഖ്ദുബത്തിൽ ആം, നീചനായ പണക്കാരന്റെ സദ്യയിലേക്ക് പോയ എത്തി മക്കളെക്കാൾ ദയനീയ മങ്ങളുടെ സ്ഥിതിയോടെ. നീചനായ ഒരു പണക്കാരന്റെ സദ്യയിലേക്ക് വിരുന്നിലേക്ക് ഒരു എത്തിമെത്തിപ്പെട്ട മൈൻഡിയൂല, അവൻ കൈയോട് ഇങ്ങനെ നടക്കണ്ടാവും പിന്നാലെ, ഇയാൾ വേറെ ആളെ ശ്രദ്ധിക്കുകയായിരിക്കും, ഒരിടത്തും മൈൻഡിയില്ല, അവൻ നീചനാണ്. അതിനേക്കാൾ അവസ്ഥയാ നിങ്ങൾക്ക് ഇവിടെ പരിതാപം നിങ്ങളുടെ കഥ, ഒരാളെ രക്ഷിക്കാൻ
തിരിച്ചോടാമെന്ന് വെച്ചാൽ തിരിച്ചു പോകേണ്ട കപ്പൽ ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം, രണ്ടാണെങ്കിലും നമുക്കും നല്ലത് ഇസ്ലാമിനും നല്ലത്. വിജയമാണെങ്കിൽ ഇസ്ലാമിന് നേട്ടം, മരണമാണെങ്കിൽ ഇസ്ലാമിനും നമുക്ക് സ്വർഗമുറപ്പ്. ഇനിയെന്താ വഴി? ഒരു വഴിയില്ല, ഒരു തന്നെ. അങ്ങനെയാണ് ആ പോരാട്ടം കനക്കുന്നത്. സ്പെയിൻ എന്നൊരു സാമ്രാജ്യത്തെ മുട്ടുമടക്കിപ്പിക്കുന്നത് ആ പോരാ. അങ്ങനെ ചില മോട്ടീവുകളുണ്ട്, ചില ഇൻസ്പിറേഷനുകൾ. അത്തരം ഇൻസ്പിറേഷനുകൾ ചില മനഃശാസ്ത്രപരമായ നീക്കങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അള്ളാഹു കാണിച്ചു കൊടുക്ക ഈ ആയിരത്തെ ചെറുതാക്കിയിട്ട്, അവരത് അത്രയേ ഉള്ളൂ. ധൈര്യമായിട്ട് മുട്ടിക്കോ, എന്തിനാ പേടിക്കുന്നു? അപ്പൊ മനസ്സിലുള്ള ആത്മവിശ്വാസം മലയോളം ഉയരുകയാണ്. അങ്ങനെ ശത്രുക്കളുടെ എണ്ണം വിശ്വാസികളുടെ കണ്ണിൽ കുറച്ചാക്കി കാണിച്ചു കൊടുത്തു. ബദറിന്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ മസ്റഫുലാൻ ഖദൻ ഇൻഷാ അല്ലാ, ഇവിടെ വീണ ഇന്നയാൾ മരിക്കുക നാളെ. റസൂൽ പറയാ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട്, ഇതാ ഇവിടെ ഈ മണ്ണിൽ ഇന്നയാൾ നാളെ വീഴും, ഈ മണ്ണിൽ ഇന്നയാൾ മരിക്കും. അവര് തകരാനുള്ളതാണ്, തോൽക്കാനുള്ളതാണ് എന്ന് ആള് വെട്ടേറ്റ് വീഴുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത് റസൂല് സഹാബികൾക്ക് പരിചയപ്പെടുത്തി. അവരുടെ ആത്മവിശ്വാസം മലയോളമല്ല മുഖിലോളം ഉയരുകയാണ് ഉണ്ടായത്. അതിനു പുറമെ അള്ളാഹുവിന്റെ മലക്കുകൾ സഹായമായി ഇറങ്ങുകയായിരുന്നു. വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും മദില്ല ബദറിൽ, ആലു ഇംറാനിലെ ആയത്താണ്. ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു. വഅൻതും മദില്ല, നിങ്ങൾ വളരെ നിസ്സാരരായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യുമിദ്ദക്കും റബ്ബക്കും, അള്ളാഹു നിങ്ങളെ സഹായിച്ചു. അത് സലാത്തത്തെ ആലാഫ് എന്നൊരായത്തിലുണ്ട്. ഹംസത്തെ ആലാഫ്, 5000 മലക്കുകളെ കൊണ്ട് അടയാളം വെച്ച 5000 മലക്കുകളെ കൊണ്ട്. സഹാബികൾ വാള് വീശുമ്പോഴേക്കും ശത്രുത വീണ് ചാവുന്നു. കാരണം വെട്ടിയത് സഹാബികളായിരുന്നില്ല, മലക്കുകളായിരുന്നു. ശത്രുക്കൾ പോലും ആ സാന്നിധ്യം അനുഭവിച്ചത് പിന്നീട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ അത്ഭുതങ്ങൾ ബദറിലുണ്ടായിരുന്നു. കാരണം വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കും, നിലനിൽക്കാനുള്ള അർഹത തെളിയിച്ചൊരു വിഭാഗമായിരുന്നു ബദരീങ്ങൾ. അവർ ആദ്യം ജയിച്ചത് ബദറിലല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിലും ജീവിത വിശുദ്ധിയിലുമാണ്. അതിൽ ജയിച്ചൊരു സമൂഹത്തിന് ബാക്കിയൊക്കെ എളുപ്പമാണ്. അതിൽ പരാജിതരാണെങ്കിൽ ബാക്കിയൊക്കെ തോൽക്കുകയും ചെയ്യും. ആവർത്തിക്കുന്നു, ബദറിലെ ജയം അവരുടെ ഒന്നാമത്തെ ജയമായിരുന്നില്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും നടപ്പിലാക്കി വിശുദ്ധമായ ജീവിതം നയിച്ച് ജയിച്ച് കാണിച്ചു കൊടുത്തവരായിരുന്നു അവർ. ഒന്നാം ജയം അവിടെയായിരുന്നു. അതിൽ പരാജയപ്പെട്ടവരെ അന്തങ്ങനെ സഹായിക്കാനാണ്? കാമുകന് വേണ്ടി സ്വന്തം മകനെ കൊന്നു തള്ളുന്ന, റമദാനിൽ കൊന്നു തള്ളുന്ന അറബി പേരുള്ള ഒരു സമൂഹത്തെ സഹായിക്കേണ്ട ബാധ്യത പടച്ചവനേറ്റെടുക്കുവോ? അങ്ങനെ കരുതുന്നുണ്ടോ നമ്മൾ? മഹല്ലുകൾക്ക് വലിയ ഉത്തരവാദിത്തല്ല. ഇവർക്കൊക്കെ ദീനി ക്ലാസ് കൊടുക്കാം, ഒരു ദീനി ക്ലാസ് കൊടുക്കൂല. മാസത്തിലൊരിക്കൽ മഹല്ല് വിളിച്ചു കൂട്ടിയാൽ വേറെ ആര് വിളിച്ചു കൂട്ടിയാലും കിട്ടാത്തത്ര കിട്ടും. വിളിച്ചു കൂട്ടാറുണ്ട് മഹല്ലുകൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എത്രത്ര വിഷയങ്ങളുടെ പറഞ്ഞാൽ തീരാത്തത്ര? മഹല്ലുകളുടെ ബാധ്യത വിവാഹത്തിന് കാർമികത്വം വഹിക്കലും മരിച്ച മണ്ണ് കൊടുക്കലും എല്ലാം, അതൊക്കെ ചെറിയ ചെറിയ സംഗതിയാണ്. കാലിക്ക് ശമ്പളം കൊടുക്കലും പള്ളിയിൽ ഇമാമത്ത് ഉറപ്പിക്കലും അതിനെ ഉറപ്പിക്കലുമെല്ലാം അതൊക്കെ നിസ്സാര സംഗതികളാണ്. മഹല്ലിന്റെ പണി എന്തൊരു ഇസ്ലാമിന്റെ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ആ ഇസ്ലാം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കല, എത്ര അറിവിന്റെ ഭണ്ഡാരങ്ങളാ ഖത്തീമാരും ഖാദിമാരും ഒക്കെ. അവരുടെ അറിവ് അവർക്ക് ഉപയോഗപ്പെടണം, സമൂഹത്തെ മാറ്റിയെടുക്കണം. ഒന്നിച്ചു കിട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോണം. വളരെ കുറച്ച് സമയം അവർക്ക് പലപ്പോഴും ഡ്യൂട്ടിയുണ്ട്. എത്ര സമയം ബാക്കി? അവർ തൽപരരുമാണ്, അവർ റെഡിയാണ്. അള്ളാന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അവർ റെഡിയാണ്. മാലിന്റെ ചില ഭാഗങ്ങളിലേക്ക് പോകണം, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒത്തുതീർപ്പ്, അതിന് മദ്യത്വം വഹിച്ച് അവസാനം പ്രശ്നം. അതിനല്ല, പ്രശ്നമില്ലാത്തൊരു ഒരു സമൂഹത്തെ പടച്ചെടുക്കാൻ ആദ്യം പണിയെടുക്കണം. പ്രശ്നം ഉണ്ടാകുന്നവർ ഉപദേശിക്കുന്നതിന് പറയുന്നതാണ് സാക്ഷ്യം. അത്തരം സമിതികളിലൊക്കെ പോയിരുന്ന അനുഭവമുണ്ട്. നല്ല ഉപദേശമാണ്, ഇങ്ങനെ വേണ്ടായിരുന്നു, എന്താണ് ഇത് ആദ്യം കൊടുക്കേണ്ടത്, ഇപ്പോഴും വേണം. ഇങ്ങനെയൊക്കെ കൊടുത്താലും പ്രശ്നമുണ്ടാവും, പക്ഷെ കൊടുത്താൽ പ്രശ്നമുണ്ടായാൽ അള്ളാഹു നമുക്ക് ഉത്തരം പറയാൻ പറ്റും, മഹല്ലിന് ഉത്തരം പറയാൻ പറ്റും, കാലിക്ക് ഉത്തരം പറയാൻ പറ്റും, ഖത്തീബിന് ഉത്തരം പറയാൻ പറ്റും. ഞങ്ങൾ ഇടപെടൽ ചെയ്തിട്ടുണ്ട്. ആ കൂടി കിട്ടുന്നൊരു അവസരത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല, ഏറ്റവും അധികം പുരുഷന്മാരെ സ്വാധീനിക്കാൻ സ്ത്രീകളോട്ട് വരില്ല, പിന്നെ ബാക്കിയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല.
അതിലൊക്കെ വലിയ മാറ്റം വരണം. വരി കൊടുക്കുന്ന നമുക്കുണ്ട് ബാധ്യത. നമ്മളാ താങ്ങി നിൽക്കുന്ന മഹലുകളെ പറയണം അവരോട്, പറയണം അവരോട് അള്ളാന്റെ ദീനി പഠിപ്പിച്ചു കൊടുക്കാൻ. വിശുദ്ധമായ ജീവിതം നയിക്കുന്ന അതിൽ വിജയിക്കുന്നവരെ പടച്ചോൻ വിജയിപ്പിക്കൂ എന്ന വലിയ പാഠം ബദർ നമുക്ക് നൽകുന്നുണ്ട്. അവർക്ക് ആ ജീവിതം വലുതായപ്പോൾ കുടുംബമൊക്കെ എത്ര ചെറുതായിരുന്നു. കുടുംബവും വ്യക്തിബന്ധവും വലുതായിട്ട് കണ്ണടക്കുന്ന ധൃതരാഷ്ട്രന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം ധൃതരാഷ്ട്രരുടെ കണ്ണിന് ആദ്യം ബാധിച്ചത് കൊണ്ടായിരുന്നു. ആദ്യം ബാധിച്ചത് മകന്റെ തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഒരു പിതാവ് തോറ്റിടത്താണ്. അത്തരം ധൃതരാഷ്ട്രന്മാർ നമുക്കിടയിലുണ്ട്. തെറ്റ് ചെയ്തത് വേണ്ടപ്പെട്ടവനാണെങ്കിൽ കണ്ണടക്കുന്ന കഴിയും. തെറ്റ് ചെയ്ത് സ്വന്തം വാപ്പണി കൊല്ലാൻ തയ്യാറായ ചരിത്ര ബദർ. ഇവിടെ നമ്മൾ കൊല്ലാൻ പാടില്ല കേട്ടോ, അങ്ങനെ കടന്നു വായിക്കേണ്ടായിരുന്നു. കാരണം വാപ്പ ശത്രുപക്ഷത്തായിരുന്നു, കാഫിറായിരുന്നു. ഇവിടെ കുഫ്റു ഇസ്ലാമില്ല, രണ്ട് മുസ്ലിങ്ങൾ തന്നെ. പക്ഷെ വാപ്പയാണ് മറുപക്ഷത്തെങ്കിലും കണ്ണടക്കിയല്ല, നീതിക്ക് വേണ്ടി വർത്താനം പറയണം. വാപ്പാന്റെ വെറുപ്പും മോഹം കറക്കണമല്ല, അള്ള വെറുക്കണതും അള്ള നമ്മെ നമ്മോട് ദേഷ്യപ്പെടുന്നതാണ് പേടിക്കേണ്ടത്. ഇതില്ല, ഇതൊരു വിഷയം വന്ന ആരാന്ന നോക്കുക, അപ്പുറത്ത് ആരാന്ന നോക്കുക, ആളെ നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുക. ആള് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ആ ചൂടാകെ അഥവാ വർത്താനം പറഞ്ഞാൽ തന്നെ നിന്നെ എത്തിരി മയത്തിരി അവിടെ ഇവിടെയും തൊടാണ്ട് എന്തിനും എത്ര പറയാറിയോ. ഈ മനുഷ്യൻ ഇമാതിരി നയമായി ഉണ്ടെന്ന് അപ്പം അങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. എന്നാ അങ്ങനെ അല്ലെങ്കിലോ, നിനക്ക് തീരെ ബുദ്ധിബോധമല്ലേ എന്നൊക്കെ ചോദിച്ച് പിന്നെ ഭയങ്കര വർത്താനം. ബദർ നീതിയുടെ യുദ്ധമായിരുന്നു. ജീവിതത്തിൽ ആദ്യം തന്നെ നീതി നടപ്പിലാക്കി കാണിച്ചു കൊടുത്തൊരു വിഭാഗമായിരുന്നു ബദറിലേക്ക് എത്തിയവർ. നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം. അബു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉത്ബത്ത് ബിൻ റബിയ, സഹോദരൻ വലീദ്, പിതാവിന്റെ സഹോദരൻ ഷൈബ, ഇവരൊക്കെ ശത്രുപക്ഷത്തായിരുന്നു. തോറ്റു പിൻവാങ്ങിയില്ലല്ലോ. വാപ്പാനി, അളാപ്പാനി, അനിയനി, ഏട്ടനി കണ്ടപ്പോ ഇനി മുന്നോട്ടില്ലെന്ന് തീരുമാനിച്ചില്ലല്ലോ. നമ്മളോ അവരെ കണ്ട ഞാൻ ഇടപെടാനല്ലേ പറഞ്ഞു പോകും. കാരണം ഇടപെട്ട അവരെ വെറുപ്പ് സമ്പാദിക്കണം. അള്ളാന്റെ വെറുപ്പ് സമ്പാദിച്ചാലേ പോണത്, അത് ചിന്തിക്കൂല. അവരെ വെറുപ്പൊക്കെ നിസ്സാര. മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ട ചരിത്രം. നീതിയുടെ മനുഷ്യ സാധ്യമായ പൂർണ്ണതയായിരുന്നു ഓരോ സഹാബികളും. അതുകൊണ്ട് അവർക്ക് ബദറിലേക്ക് എത്താൻ കഴിഞ്ഞത്. അബൂ ബക്ർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ശത്രുപക്ഷത്തായിരുന്നു. പാപ്പാനെ കണ്ടപ്പോ മാറിപ്പോയി, പാപ്പാനെ കൊല്ലാൻ വയ്യ. പിന്നീട് അത് ഇസ്ലാമിലേക്ക് വന്നു. പ്രഗത്ഭനായ സഹാബിയായി. വാപ്പാട് പറഞ്ഞു, ബദറിലാൻ കണ്ടിരുന്നു വാപ്പ ചെയ്യും. അള്ള നിന്നെ കാത്തു മോനെ, നിന്നെ തിരിച്ചു കണ്ടില്ലല്ലോ. തിരിച്ചു കണ്ടാ തീർന്നേ, സ്വന്തം കൈയോട് മോൻ പോയി, സ്വന്തം കൈയോട് മോൻ പോയി. അവർക്ക് എല്ലാത്തിനും പേര് അള്ളാന്റെ ദീനായിരുന്നു. ജോലിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഒക്കെ ദീനിനെ ഒഴിവാക്കുന്ന എത്രയധികം ആളുകളുണ്ടെന്നറിയോ? എത്രയധികം ആളുകൾ ദീനിനാണ് പറിച്ചു വെക്കും. ദീനായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത് മൊത്തം ദീൻ. അവരൊക്കെ പഠിക്കേണ്ട പാഠമാണ് ബദറിന്റെ പാഠം. അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാനായിരുന്നു അവർ ബദറിൽ യുദ്ധം ചെയ്തത്. അതുകൊണ്ട് അവർ ജയിച്ചതും. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം അള്ളാഹു വിജയിപ്പിക്കും. അവരങ്ങേയറ്റം ഇഖ്ലാസുള്ളവരായിരുന്നു. അള്ളാഹുവിന്റെ കലിമത്ത് വലുതാകാൻ വേണ്ടിയാ അവർ യുദ്ധം ചെയ്തത്. അതിനാൽ അള്ളാഹു അവരെ വിജയിപ്പിച്ചു. ആ ബദരീങ്ങളുടെ ചരിത്രത്തിൽ വലിയ മറ്റൊരു പാഠം, അള്ളാഹുവിന്, ഏകനായ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അവർ ബദറിലേക്ക് എത്തിയതെന്നാണ്. എല്ലായിടത്തും അള്ള ഏകനാണ്. പ്രാർത്ഥിക്കുന്നിടത്ത് അള്ള ഒന്നേയുള്ളൂ, വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ആരാധിക്കുന്നിടത്ത് അള്ള ഒന്നേയുള്ളൂ. സാമ്പത്തിക രംഗത്ത് അള്ള ഒന്നേയുള്ളൂ. ഒരു ആടൻ സ്പിത്തും ഒരു കാർ മാർക്സും ഇല്ല. അവരുടെ സിദ്ധാന്തങ്ങൾ നിങ്ങൾ പഠിച്ചു മാർക്ക് മേടിച്ചോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നമുക്ക് അംഗീകരിക്കേണ്ട നിയമം ഇസ്ലാമിക് എക്കണോമിയാണ്. കുടുംബജീവിതത്തിൽ അള്ള ഒന്നേയുള്ളൂ. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അള്ള ഒന്നേയുള്ളൂ. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അള്ള ഒന്നേയുള്ളൂ. നമ്മുടെ തൊഴിൽ ജീവിതത്തിൽ അള്ള ഒന്നേയുള്ളൂ. നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ അള്ള ഒന്നേയുള്ളൂ. എല്ലായിടത്തും അള്ള ഒന്നേയുള്ളൂ. വേറെ ഒന്നിനും ജീവിതം പകുത്തു കൊടുക്കില്ല, ഭാഗിച്ചു കൊടുക്കില്ല, വീതിച്ചു കൊടുക്കില്ല. അങ്ങനെ വീതിച്ചു കൊടുക്കാതിരിക്കാൻ നടന്ന യുദ്ധാവതിൽ അതേ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ? ബദരീങ്ങളെ കാക്കണേ എന്ന് മലയാളത്തിൽ പ്രാർത്ഥിക്കാം. ബദരീങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ മനസ്സിലാവില്ല, അവർക്ക് മലയാളം അറിയില്ല. ബദരീങ്ങൾ ഇന്ന് ഹയാത്തോടെ അങ്ങ് മക്കയിലുണ്ട്, മദീനയിലുണ്ടെങ്കിൽ കേൾക്കൂല. അത്ര ദൂരേക്ക് കേൾക്കാൻ കഴിയില്ല. മരിച്ചാൽ എന്താ കേൾവി കൂടുമോ, ഭാഷാജ്ഞാനം കൂടുമോ, അറിയാത്ത മലയാളത്തിൽ പിന്നെ അറിവ് കിട്ടുമോ? ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റും, സംഭവിക്കില്ല കേട്ടോ. ബദരീങ്ങൾ പ്രാർത്ഥിച്ച അള്ളാഹുവോട് മാത്രമാണ്. അതേ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾ മാത്രം നടപ്പിലാകുന്ന ഒരു ലോകം ഉണ്ടാക്കാനാ ബദരീങ്ങൾ യുദ്ധം ചെയ്തത്. അതേ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം.
ബദരീങ്ങളുടെ ശ്രേഷ്ഠതയെ ചെറുത്താക്കി കാണിച്ചു. അങ്ങനെ പറഞ്ഞോ, നിങ്ങളിൽ ഒരാളെ കുറിച്ച് ഞാൻ പറയാ, പാലക്കാട് ജില്ലാ കലക്ടറാണ്. അത് നിങ്ങൾ അംഗീകരിക്കലാ അംഗീകരിക്കാതിരിക്കും. ഇവിടെ കലക്ടർ വന്നിട്ടില്ല. ഒരാളെ എന്താണ് അങ്ങനെ അംഗീകരിക്കലാണ് അയാളെ വരവെക്കൽ. നിങ്ങൾ എന്താണ് അങ്ങനെ പറയണം? നിങ്ങളൊരു ആണ് ഞാൻ പെണ്ണാ പറയാ, നിന്റെ പ്രധാനമന്ത്രിയെ പറയാ, പറ്റില്ലല്ലോ. എന്താണ് അങ്ങനെ അംഗീകരിക്കണം? ബാദിരിയങ്ങൾ മഹാന്മാരാ, അള്ളാഹു അങ്ങേറ്റം ആദരിച്ചവരാ, അതിലൊന്നും ഒരു തർക്കമല്ല. അതൊന്നും അവരെ പ്രാർത്ഥിക്കാൻ ന്യായം. ബദരീങ്ങളൊക്കെ മുകളിലാണല്ലോ എല്ലാ നബിമാരും, ഒരു സംശയമല്ലല്ലോ അതിൽ. നബിമാരുടെ അടുത്ത് ഒരാൾ എത്തൂലാലോ? ഒരു തെറ്റും ചെയ്യാത്ത സാധാരണ മനുഷ്യരല്ലാത്തവരാ നബിമാർ. ബാക്കിയൊക്കെ സാധാരണ മനുഷ്യരാ. നബിമാരെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അത് നബിമാർ ചെറുതാക്കലാണ് അല്ല വലുതാക്കലാണ്? എന്തിനു വേണ്ടിയാണോ ബദരീങ്ങൾ, ഏതൊരു ഇസ്ലാമിന് വേണ്ടിയാണോ, ഏതൊരു തൗഹീദിന്റെ സംസ്ഥാപനത്തിനാണോ പണിയെടുത്തത്, ആ തൗഹീദിന്റെ അടിസ്ഥാനപരമായ ഭാഗമാണ് ദുആ അല്ലാഹുവോട് മാത്രം. ബദരീങ്ങൾ പോലും അല്ലാഹുവോടും പ്രാർത്ഥിച്ചു. അതിനാൽ പ്രാർത്ഥന അല്ലാഹുവോടല്ലാതെ നടത്തുന്നവരുണ്ട്. ഈ പറഞ്ഞു കൊടുക്കണം അവരോട്, ഇത് ഇസ്ലാമല്ലാതെ പറഞ്ഞു കൊടുക്കണം. ആരോ എന്തോ എവിടെ ചെയ്ത്, അതിനൊന്നും നമ്മൾ ഉത്തരവാദികളല്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ തിരുത്താൻ ഉത്തരവാദികളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബദറിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വളരെ നല്ല ജീവിതം നയിച്ച് ഇഹപര വിജയം നേടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. Please contact 8547539820.